നമ്മളെ നാട്ടിലെ രസമുണ്ട്. നമ്മുടെ നാട്ടിലെ ചുരണ്ടി ഐസ് ഒരു വെറൈറ്റി ആയിട്ട് ഒരു ഐറ്റം അവിടെ കാണുന്നത്. നമ്മുടെ നാട്ടിൽ മാറി ചുരണ്ട ചെയ്യാ ഇവർ പ്രത്യേക മെഷീനൊക്കെ ഇങ്ങനെ ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടുപോക്ക്. അവരതാ ആ മെഷീനിട്ട് അങ്ങനെ ഇതാക്കിയിട്ട് കണ്ടോ, കൈ കൊണ്ട് അവരൊരു സാധനമാക്കി ഇങ്ങനെ ബോളിലാക്കി വെച്ചിട്ട് അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടാണ്. വെറൈറ്റി ഒന്നല്ല, നമ്മുടെ നാട്ടില് ചുരണ്ടി ഐസ് ആണെങ്കിൽ ഇവിടെ ചുരണ്ടണത് കണ്ടില്ലേ ഈ സാധനത്ത്, നമ്മളെ ചുരണ്ട അവര് ആ ഐസ് കണ്ടില്ലേ അതിൻ്റെ ഉള്ളില്, ആ ഐസ് അങ്ങനെ വെക്കും. ഈ സാധനം ഇങ്ങനെ തിരിക്കുമ്പോൾ എന്ത് ചെയ്യും, ഒരാണി ഉണ്ട് അതിൻ്റെ അടിയിൽ, ആണി കൊണ്ട് എന്ത് ചെയ്യും അടിയിൽ ഇതിവിടക്ക് ചുരണ്ടി നമ്മളെ മഞ്ഞ് മഞ്ഞ് വെയ്യില്ല അതെ, എന്നിട്ട് ഇങ്ങനെ ആക്കും. ഈ രൂപത്തിലാക്കി ഇങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാം. ബാക്കിയൊക്കെ നമ്മളാണ് തന്നെ, പക്ഷേ ഇവിടെ റൂഹഫ്സ പിന്നെ വേറെ എന്തൊക്കെ ഫ്ലേവറുകൾ ഒറ്റയ്ക്കുണ്ട്. ലാസ്റ്റിൽ നാരങ്ങ വീഞ്ഞ് വയ്ക്കണേ. മെയിൻ ഐറ്റം മോനെ ഉപ്പിട്ടുണ്ട്. എന്തുണ്ടാക്കിയാലും അതിൽ മധുരമാണെങ്കിൽ പോലും അതിൽ ലാസ്റ്റ് ഒരു ഉപ്പിടലുണ്ട്, അതാണ് ഇട്ടാണ്. ഇതൊക്കെ ഉണ്ടാക്കിയ നമ്മളെ ഭായിയാണ്. പക്ഷേ ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന വേറൊരു കാര്യമുണ്ട്, ഇപ്പോൾ ഈ സാധനം സെറ്റാണ് നമ്മളെ നാട്ടിലെ ചൊരണ്ടിയേസിനെക്കാട്ടും നല്ല രസമുണ്ട്. ഉറപ്പ് ഒരു രസമില്ല ഇത് ചെയ്തെന്നാണ് ഞാൻ. അപ്പം മാജി ഇത് എനിക്ക് തരില്ലാന്ന പറയുന്നത്, ടേസ്റ്റ് നോക്കിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളിവിടെ എന്തും മേടിക്കാറുള്ളൂ. കാരണം പല പ്രാവശ്യം പലതും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സീനാവാറുണ്ട്. കഴിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ എന്താവില്ല, ഇഷ്ടപ്പെടില്ല. അപ്പോൾ ആദ്യം ഒരാൾ മേടിക്കും, ടേസ്റ്റ് നോക്കും, പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യും, ഒഴിവാക്കും. പറ്റി കഴിഞ്ഞാൽ മാത്രമേ രണ്ടാമത് എടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ സംഭവം കണ്ടില്ലേ. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായ അനുഭവമാണ്. ഇനി ഞാൻ എന്ത് ചെയ്യും, ട്രൈ ചെയ്യണമെന്നുണ്ട്. എനിക്ക് തരാനുള്ള പ്ലാനാണ്. എന്താ ടേസ്റ്റ് എന്നറിയോ, ഇവരെ മെയിൻ ഹൈലൈറ്റ് ഇതിൽ ഉപ്പ് ഉണ്ട് എന്നുള്ളതാണ്. ആ ഉപ്പ് ഒഴിച്ചുകൊണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. ഏതായാലും നല്ല ഗൈസ്, ഇവിടെ ചുരണ്ടി ഐസ് മാത്രമല്ല ഉള്ളത്, മസാല സോഡ എന്ന് പറഞ്ഞിട്ട് വേറൊരു സാധനം കൂടി ഉണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം ഒരു നാരങ്ങ പിഴിഞ്ഞ് വയ്ക്കുന്നുണ്ട്. നാരങ്ങ പിഴിഞ്ഞ് വെച്ചു, അവർ നാരങ്ങ മുഴുവനായിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇവരുടെ പ്രധാന ആയുധമായിട്ടുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇവിടുത്തെ ഉപ്പിൻ്റെ കളർ കണ്ടില്ല ഞങ്ങൾ, ഒരു സ്പെഷ്യൽ കളറാണ് ഉപ്പിന്. ഏകദേശം രണ്ട് സ്പൂൺ ഇട്ടിട്ട് മടിച്ചോൻ എന്തോരം ഉപ്പ് ഇടുന്നത്. നമ്മളെ നാട്ടിലെ കസുകസ് ഇല്ല, അതിനെന്താ ഒരു പേര് പറഞ്ഞ്, എന്തോ ഒരു പേര് പറഞ്ഞു, തുക്മലിംഗോ എന്തെങ്ങാണ്ടൊരു പേര് പറഞ്ഞു. കസുകസാണ് സംഭവം. കസുകസൊക്കെ ഈ ചൂടത്തൊക്കെ നല്ലതാണ്. ലാസ്റ്റ് അവര് അതായത് എനിക്ക് തോന്നുന്നത് പഞ്ചസാര ഒഴിക്കിയതാണെന്ന് തോന്നുന്നത്. നാട്ടിൽ സർവത്താണ് ഉണ്ടാവുക, ഇത് സർവത്തൊന്നായിരിക്കണമെന്നില്ല. ആ അതിനുള്ളിൽ റൂഹഫ്സ എന്തോ ഒരു എന്തോ എന്ന് വെച്ചത്. ഈ റൂഹഫ്സാനാ ഇയക്കാ, ഓറഞ്ച് ഫ്ലേവർ, ഓറഞ്ച് ഫ്ലേവറാണ് എന്നാന്ന് വെച്ച്. ഇയക്കാ ആ ബൈക്ക് ഞാൻ അറിയില്ല, എന്തായാലും ഒരു പച്ച കളറാണ്. അപ്പോൾ ഓരോ പച്ച കളറും ഓറഞ്ചും പിന്നെ റൂഹഫ്സയും ഇവിടെ വ്യാപകമായിട്ട് റൂഹഫ്സ കഴിക്കുന്ന ഒരു ഇതാണ്, ഇഷ്ടമാണ്. ഇനി ഇതായപ്പോൾ നമ്മൾ ഐസ് അയാൾ നമ്മളെ നേരത്തെ കാണിച്ചിട്ടുള്ള ആ
ചുരണ്ടണ സാധനം കണ്ടില്ലേ മേലെ ഇതിന്റെ അടിയിൽ നിങ്ങൾ കണ്ടില്ലേ അതിന്റെ അടിയിൽ ആണി കണ്ടില്ലേ ആണി ആ ആണികളാണ് സംഭവം ഇവർ ചുരണ്ടണത് ഇങ്ങനെ ചുരണ്ടി ചുരണ്ടാൻ വളരെ സിമ്പിളാണ് ഇവർ നമ്മുടെ അവിടുത്തെ വാരി ഒരക്കില്ല ചെയ്യുക ഇവർ ഈ സാധനം മൊത്തത്തിൽ കാണുമ്പോൾ കണ്ടില്ലേ ഈ മൊത്തത്തിലുള്ള ഈ സാധനമാണ് അങ്ങനെ കറക്കും അങ്ങനെ കറക്കുമ്പോൾ അടിയിൽ ഐസ് വരും ഗ്ലാസ്സാണ് വെച്ചിട്ടുള്ളത് ഗ്ലാസ്സിൽ ഐസായി അങ്ങനെ നമ്മളിതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ് ഐസ് ഇതാണ് സാധനം മാജി ഐസ് വേണ്ടിയത് രണ്ടാമത്തേതാണ് നേരത്തെ കഴിച്ചില്ലേ അതിൻ്റെ അതേ ടേസ്റ്റ് പക്ഷേ ഇത് കുറച്ച് വെള്ളമാണ് അത് ഐസാണ് കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ട് മറ്റേതിന് അതേ ടേസ്റ്റ് തന്നെ പക്ഷേ ഇത് കുറച്ച് വെള്ളം അധികമാണ് കുടിക്കാൻ കഴിയും ദാഹം മാറും